ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചിലപ്പം നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയാനുള്ള ഒരു കാര്യം, മിസ് പഠിച്ചതൊക്കെ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അടിപൊളി സൊല്യൂഷനാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു പോയെങ്കിലും നമുക്ക് ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മൾ ഓർത്തെടുക്കുന്നതിൽ സമയം, അല്ലെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെയാണ് പ്രശ്നം അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സീരീസ് ലോഞ്ച് ചെയ്യാണ്. അതാണ് നമ്മളുടെ നീറ്റ് BYQ സീരീസ്. അപ്പോൾ ഇപ്പോൾ നീറ്റ് 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളായാലും 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളായാലും, അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു നീറ്റ് BYQ സീരീസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, മാക്സിമം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അപ്പം ആ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഈ 3 സബ്ജക്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു നമ്മളൊത്തിരി സമയം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കളയുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ പോകുന്നത് പോലെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് എൻ്റെ മക്കളെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് മാറാൻ പോകുന്നൊരു കാര്യമാണ്. നിങ്ങളത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് മാറാൻ പോകുന്നൊരു കാര്യമായിരിക്കും നമ്മുടെ നീറ്റ് BYQ സീരീസ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റിൽ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമായിരിക്കില്ല അല്ലേ. അതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വെറുതെ അല്ല മിസ് പറഞ്ഞതുകൊണ്ട് എന്നാൽ കണ്ട് കളയാം എന്ന് കരുതി കാണുന്നതായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യനായിട്ട് മാറുകയാണെങ്കിലും എന്തായിരിക്കും നമ്മളുടെ ആ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ വെറുതെ അല്ലേ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ആ ഒരു അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തായാലും നമുക്കത് യൂസ്ഫുള്ളാവും. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇന്ന് മുതൽ നമ്മുടെ നീറ്റിൻ്റെ എക്സാമിൻ്റെ നീറ്റിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീറ്റ് BYQ സീരീസിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ മക്കളെ എന്തായാലും നിങ്ങളത് കാണുക. ആൻഡ് അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മറന്നു പോകുന്ന ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. +1, +2 നീ ചാനലെല്ലാം എല്ലാ ദിവസവും ജയ് ചാനലെല്ലാം നമുക്ക് എന്ത് വരുന്നുണ്ട്, വീഡിയോസ് ലൈവൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ലൈവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലൈവിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപ് നിങ്ങൾ നമ്മുടെ നീ ചാനലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ BYQ സീരീസിലെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ 5 മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ മക്കൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അതുപോലെ ഒന്നായിട്ട് മാറട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു കാര്യം മാത്രം ചെയ്യുക, മാക്സിമം നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അലാമൊക്കെ വെച്ചോ, അല്ലെങ്കിൽ അമ്മേനോട് അച്ഛനോടൊക്കെ ഒന്ന് പറയുക എന്നതൊന്ന് കാണാൻ ഓർമ്മിപ്പിക്കണേ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യൂട്യൂബ് തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനല്ലേ. നമ്മൾ റാൻഡം ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി +1 ലെയും +2 ലെയും ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സും എല്ലാം പഠിച്ചു, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെയാണ് നമ്മുടെ നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാൻ പോകുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് ഇത് ഓർക്കുക, നോട്ടിഫിക്കേഷൻ വരിക, അതെ നീറ്റ് BYQ സീരീസിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പം ഏതോ ചാപ്റ്ററിൽ ഏതോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറി അല്ലേ നമുക്കത് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ റീകോളിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ നീറ്റ് എക്സാമിനും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ആരും ഇത് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിവിഷൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പഠിത്തം കുറച്ച് സമയം കൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിലുള്ള വളരെ നല്ല ഉദ്ദേശങ്ങളോട് കൂടി തുടങ്ങിയിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെസ്സ് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയിലും അതുപോലെ നമ്മുടെ നീറ്റ് BYQ സീരീസിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ അടിച്ചു പൊളിക്കായിരിക്കും നമ്മുടെ നീറ്റ് BYQ സീരീസിലൂടെ. ഓക്കെ, അപ്പോൾ ആരും മറക്കരുത്, 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മുടെ നീറ്റിന് വേണ്ടിയിട്ട്.